ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ജെ എം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാൻ മാത്രമല്ല, കാരണം നമ്മുടെ നാ റെഡി ആ സാധനത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് രണ്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് റെഡി ചെയ്തിരിക്കുകയാണ്. സോ ഒന്നും പറയുന്നില്ല, ഇത് ആദ്യം കാണട്ടെ, ആ എക്സൈറ്റ്മെന്റ് തീരട്ടെ. റെഡി? ആർ യു റെഡി? റെഡി. എന്താ പറയാ, ഞാൻ എന്താ പറയേണ്ടത്? എന്റെ പൊന്നു, എന്താണിത്?
സീരിയസ്ലി എന്താ പറയണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് കാരണം മുഴങ്ങണ തല്ലിൻ്റെ ഉള്ളിൽ തല്ലിലെ മുഴങ്ങിക്കൊണ്ടിരിക്കണേ, ഒരു പീഡിയും കിട്ടുന്നില്ല. എന്താ ഇതിന് പരാതി? മാരകം എന്ന് പറഞ്ഞ സമാധാനം അവിടെ ഔട്ട്സ്റ്റാൻഡിങ്, ഔട്ട്സ്റ്റാൻഡിങ് തീ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനൊരു വാക്ക് പറയുന്നില്ല. കാരണം അത് മതിയാവില്ല, പുതിയ വല്ല വാക്കും ഡിക്ഷണറിയിൽ നിന്ന് തപ്പിയെടുക്കേണ്ടി വരും. അത്രയും ഒരു കിട്ടുകാച്ചി സാധനം. ഇത് എന്താണിത് സംഭവം? സീരിയസ്ലി ഔട്ട്സ്റ്റാൻഡിങ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ തുള്ളാണ്ടിരിക്കാൻ കഴിയില്ല. ഞാൻ കുറച്ച് നേരെങ്കിലും അടങ്ങിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് എൻ്റെ കാലുകൾ ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, രണ്ട് ഇതില് മേക്കിംഗ് സാധനം കാണിച്ചല്ലോ അവിടെ, മേക്കിംഗ് സീൻ അതുപോലെ കൊറിയോഗ്രാഫർ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് അവിടെ ആ ഡാൻസസിനെ കാണിക്കുന്നുണ്ട്. എത്ര ആളത് രണ്ടായ ഡാൻസസ് എന്നൊക്കെ പറഞ്ഞ് സീരിയസ്ലി ഒരു മുഴുവൻ കാണിച്ചിട്ടില്ല. ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഒന്നും വേണ്ട, ഇത് സ്ക്രീനിൽ ഈ പാട്ട് വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ഒരു പക്ഷേ ഇനി കുറേ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം താല്പര്യമില്ലാത്ത ആളുകളൊക്കെ വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഫസ്റ്റ് ഡേ ഒക്കെ തിയേറ്റർ കൂലുങ്ങി ഭൂകമ്പം വന്ന് വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം ആരാധകർ തുള്ളിക്കളിച്ചിട്ട് എൻ്റെ പൊന്നോ, തിയേറ്റർ ഒക്കെ ചിലപ്പോൾ തരിപ്പണമാകും. എന്തൊരു പാട്ടുടെ അണ്ണൻ്റെ വോയിസ്, അതിൻ്റെ മ്യൂസിക്, ബി ജി എം, അതിൻ്റെ ഇടയിൽ അനിരുദ്ധ് വരുന്നിട്ട് ഓരോ സംഭവങ്ങൾ പറഞ്ഞ എൻ്റെ പൊന്നനി, എന്തൊരു സാധനം! എനിക്ക് അറിയില്ല ഇത് എങ്ങനെ പറയേണ്ടത്. ഇതൊക്കെയാണ് ഗൂസ് ബംസ് വരുന്നുണ്ട് ചില സ്ഥലത്ത്, അതിൻ്റെ ചില വീഡിയോസ് ഉണ്ട്. അന്നേരം ഡാൻസ് എന്ത് നൈസായിട്ടുള്ള സ്റ്റെപ്സ്. പിന്നെ അണ്ണൻ ഇറങ്ങി വരവ്, അത് എല്ലാവരും പറഞ്ഞിരുന്നത് അത് മിക്കവാറും ഈ പാട്ടിൻ്റെ ലാസ്റ്റ് പോർഷൻ ആയിരിക്കും. ശരിയാണ്, അത്രയും ഫാസ്റ്റായിട്ട് വരുന്നത്. യോ അയ്യോ അയ്യോ, ലിയോ ഈസ് ഗോണ വേറെ 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 സീരിയസ്ലി. ഈ പാട്ട്, ഈ ഒറ്റ പാട്ട് പോലെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണ് ആലോചിക്കാനുള്ളത്? ഈ ഒരു പാട്ട് മതി, നമ്മൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കണം പടം എന്തായിരിക്കും എന്ന്. ലോകേഷിന്റെ മാക്സിമം, ഈ ഒരു സ്റ്റോറിക്ക് മാക്സിമം, ഒരു പക്ഷെ അതിനപ്പുറത്തേക്ക് അയാൾ മറ്റു സിനിമകൾക്ക് അയാൾ എടുത്തിരുന്ന എഫേർട്ടിനേക്കാളൊക്കെ എത്രയോ മുകളിൽ എടുത്തിട്ടുണ്ടെന്ന് ഈ ഒരൊറ്റ പാട്ടിൽ മനസ്സിലാവും. കാരണം തലപതിനെ കൊണ്ടുവരുന്നത് സീരിയസ്ലി ഇതുവരെ വന്നിട്ടുള്ള തലപതി ആവാൻ ചാൻസ് ഇല്ല. വേറൊരു രീതിയിലുള്ള തലപതിയുടെ വേറൊരു ഡയമെൻഷൻ, ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇതിൽ കാണുന്നു. ഭയങ്കരമായിട്ട് പ്രതീക്ഷ തോന്നുന്നുണ്ട്. ഇതൊരു പാട്ട്, ഒരു പാട്ട് ഞാൻ സീരിയസ്ലി ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഇത്രയും എന്താ പറയുക, ഞാൻ വല്ലാണ്ട് ഡാൻസ് ഒന്നും ചെയ്യാത്ത ആളാണ്, പക്ഷെ എനിക്ക് തുള്ളാണ്ടിരിക്കാൻ കഴിയില്ല. ഞാൻ ഡാൻസ് വലിയൊരു പിടിയില്ലാത്ത ആളാണ്, പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തുള്ളാണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇളകാണ്ടിരിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് കേട്ടിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എനിക്കറിയില്ല. ഒരു തരത്തിലും ഒരു സെൻസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റുമായിരിക്കും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ആരെങ്കിലും മൊബൈൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതേ ഇരുത്തിരിക്കാൻ പറ്റുമോ. ഈ പാട്ടിന് പറ്റൂല. ആ ബീറ്റ് നമ്മളിങ്ങനെ പൊക്കുകയാണ്, ചന്തി തീറ്റുമ്പോൾ ഉറക്കൂല മക്കളെ. അമ്മമാരി സാധനം നിങ്ങൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വേറെ ഒന്നും ഞാനതിൽ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അതിൽ ഒരുപാട് വരികളൊന്നും ഒരു സംഭവങ്ങളുണ്ട്, വേണമെങ്കിൽ ഒക്കെ പിന്നീട് ചെയ്യുക. കാരണം എൻ്റെ ഉള്ളിൽ ഈ സാധനത്തിൻ്റെ മുഴക്കം ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇതിലിപ്പോൾ റോളക്സ് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ എനിക്കൊന്നും അറിയില്ല. ഇതിൻ്റെ ആ ഒരു സാധനം തലയിൽ ഇങ്ങനെ കിടക്കണം. ഈ ആ ഒരു സാധനം ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടെ അത് കാണണം. സോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നത് ഒന്നുകൂടെ ഇത് കാണാനല്ലാണ്ട് കഴിയില്ല മക്കളേ. ടാറ്റ.